നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനമാണ്. കുഷ്ഠരോഗി കർത്താവിനോട് രോഗശാന്തിക്കായി അപേക്ഷിക്കുന്നു. ദൈവവും രക്ഷകനുമായ അവിടുന്ന് സൗഖ്യദായകനാണെന്ന കാര്യത്തിൽ അവന് യാതൊരുവിധ സംശയവുമില്ല. അവന്റെ ദൃഢമായ വിശ്വാസം അവന്റെ രോഗശാന്തിയിലേക്ക് നയിക്കുന്നു. അതെ, ഈശോയിലുള്ള അടിയറച്ച വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം. വിശ്വാസം അത് ആഴമേറിയ ഹൃദയത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. അത് ഏതൊരു കൊടുങ്കാറ്റിലും ഇളകാതെ നിലനിൽക്കുന്നതാണ്. 50 നോമ്പിന്റെ ഈ കാലഘട്ടത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും ഈശോയിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും പിടിച്ചു നിർത്തുന്നത്, ശക്തിപ്പെടുത്തുന്നത്. ചില കുരിശു യാത്രകളിൽ നാം പകച്ചു നിന്ന് പോയേക്കാം. പരാതികളും പരിഭവങ്ങളും ഏറെ ഉണ്ടാകാം. എന്നാൽ ഈശോയിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ് ഇവയെന്ന് ആദ്യം നാം തിരിച്ചറിയണം. നമ്മുടെ മുറിവുകളിൽ ഈശോയുടെ സ്നേഹം ചൊരിയുന്നതിന്റെ ഓർമ്മയാണല്ലോ ഓരോ നോമ്പാചരണം. ഹൃദയത്തെ അറിയുന്നത് പോലെ നമ്മുടെ ഹൃദയം കുരിശിലെ സ്നേഹത്തെ അറിയുന്നു. ജീവിതത്തിലെ കുരിശുകളെ മാറ്റിയെടുക്കുവാനല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ഈശോയിലുള്ള പ്രത്യാശയിൽ ആത്മവിശ്വാസത്തിൽ അവിടുത്തെ അനുഗമിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ക്രൂശിതനോട് പ്രാർത്ഥിക്കാം.